കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. അഞ്ചു ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാരിപ്പുണ്ട്. അവരോട് അകത്ത് കയറി വരാൻ പറ. മോഷണ ശ്രമത്തിന് കേസ് ഫയലിയിരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. ലിജിയെയും സുജിത്തിനെയും അറിയാത്തവർ ചുരുക്കമായിരിക്കും. സ്വന്തം കുഞ്ഞിനെ പോലെ കിടപ്പിലായ ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന സുജിത്തും ആ സ്നേഹത്തിന് മുന്നിൽ മറ്റെല്ലാം മറന്നു ചിരിക്കുന്ന ലിജിയും ഇന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം തുടങ്ങിയപ്പോഴാണ് വിധി അസുഖത്തിൻ്റെ രൂപത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മാസങ്ങളോളമുള്ള ആശുപത്രിവാസത്തിന് ശേഷം കിടപ്പിലായ ഭാര്യയെയാണ് സുജിത്തിന് തിരികെ ലഭിച്ചത്. അവിടെ നിന്നും ചിരിക്കുന്ന മുഖത്തോടുകൂടി ഇന്ന് നമ്മൾ കാണുന്ന ലിജിയിലേക്കും സുജിത്തിലേക്കും അവരെ നയിച്ചത് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നറിയണ്ടേ? അതിനു മുമ്പ് എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നറിയാം. ഇടുക്കി സ്വദേശികളായ സുജിത്തും ഭാര്യ ലിജിയും 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2020 വിവാഹിതരാകുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് ഒരു യാത്ര പോയതാണ് ഇരുവരും. മൂന്നാർ വഴിയെല്ലാം കറങ്ങി ആദ്യ വിവാഹ വാർഷികത്തിൻ്റെ സന്തോഷത്തിൽ തിരികെ വീട്ടിലെത്തിയ ആ ദമ്പതികളെ കാത്തിരുന്നത് മറ്റൊരു വിധിയായിരുന്നു. വീട്ടിലെത്തി 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലിജിക്ക് വല്ലാത്ത ഛർദിയും തലവേദനയും പനിയുമെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങി. ഉടനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ സുജിത്ത് ലിജിയെ കാണിച്ചു. യാത്ര മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളാകും എന്ന നിഗമനത്തിൽ ഡോക്ടർ മരുന്നും നൽകി. അങ്ങനെ ആ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം ഇതേ ശാരീരിക ബുദ്ധിമുട്ടുകൾ വീണ്ടും ലിജിയെ അലട്ടാൻ തുടങ്ങി. തുടരെ തുടരെ ഛർദിയും തലവേദനയും. അങ്ങനെ നാട്ടിലുള്ള ഒരു വലിയ ആശുപത്രിയിൽ സുജിത്ത് ലിജിയെ കാണിച്ചു. ആ ആശുപത്രിയിൽ നിന്നുമാണ് അവർ അറിയുന്നത് ലിജിയുടെ തലച്ചോറിനകത്ത് കാര്യമായ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം. അവിടെ നിന്നും ലിജിയെ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്നുള്ള 8 മാസത്തോളം ചികിത്സ തന്നെയായിരുന്നു. കൈവിടാതെ ഭർത്താവ് സുജിത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നതിനിടയിൽ ലിജിയുടെ ഭൂരിഭാഗം ശരീരവും തളർന്നുപോയി. സുജിത്ത് ആശുപത്രിയിൽ എപ്പോഴും ലിജിയോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും മാനസികമായി അയാൾ ഒരുപാട് തളർന്നുപോയൊരു സമയം കൂടിയായിരുന്നു അത്. ഇതിനിടയിൽ 3 തവണ ലിജി സാധാരണ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഡോക്ടർമാർ സുജിത്തിനോട് പറഞ്ഞു. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ സുജിത്ത് ഭാര്യയെ ചികിത്സിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുജിത്ത് അറിയുന്നത് ഇതിനിടയിൽ തന്നെ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ന്യൂറോമെലിയോയിഡോസിസ് എന്ന അസുഖമാണ് ലിജിയെ ബാധിച്ചിരിക്കുന്നത് എന്ന്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരുതരം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ രോഗം. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഈ ഒരു അസുഖം എന്ന് തന്നെ പറയാം. ഇതുകൂടി അറിഞ്ഞതോടെ സുജിത്ത് തകർന്നു പോയിരുന്നു. സാമ്പത്തികമായും ശാരീരികമായും തകർന്ന അവസ്ഥ. അന്നും സുജിത്തിനെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് തൻ്റെ സുഹൃത്തുക്കളാണെന്ന് സുജിത്ത് പറയുന്നു. ലിജിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മാനസികമായും സാമ്പത്തികമായും പിന്തുണ നൽകുന്നത് സുജിത്തിൻ്റെ സുഹൃത്തുക്കളാണ്. സുജിത്തും ലിജിയും ഇതര മതസ്ഥരായിരുന്നതിനാൽ ഈ കല്യാണം മൂലം സംഭവിച്ചതാണിതൊക്കെ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഇതിനിടയിൽ ഈ ദമ്പതികൾക്ക് നേരിടേണ്ടി വന്നു. അവയ്ക്കൊന്നും ചെവി കൊടുക്കാതെ ലിജിയെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഓട്ടപ്പാച്ചലായിരുന്നു സുജിത്ത്. ഇതിനിടയിൽ ഒരിക്കൽ ലിജിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായി വന്നു. എങ്ങനെയെങ്കിലും ലിജിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രമായിരുന്നു സുജിത്തിൻ്റെ ലക്ഷ്യം. ഈ യാത്രയിൽ ഇരുവരെയും ഏറ്റവും കൂടുതൽ സഹായിച്ചത് സജിത്ത് എന്നു പേരുള്ള ഒരു ഡോക്ടറാണെന്ന് സുജിത്ത് പറയുന്നു. തലച്ചോറിലുണ്ടായിട്ടുള്ള ഇൻഫെക്ഷൻ ബയോപ്സി വഴി എന്താണെന്ന് കണ്ടുപിടിക്കാം, അതിന് സർജറി മാത്രമേ വഴിയുള്ളൂ എന്ന് മറ്റ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞപ്പോഴും കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കിയിട്ട് പറയാം കുറയും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് ഡോക്ടർ സജിത്ത് ആയിരുന്നു.
സർജറി ചെയ്താൽ വിജയസാധ്യത വളരെ കുറവാണെന്ന് മാത്രമല്ല തൽക്ഷണം രോഗി മരണപ്പെടാനുള്ള സത്യവും കൂടുതലായിരുന്നു. ഡോക്ടർ സജിത്ത് പറഞ്ഞതിനനുസരിച്ച് 5 ദിവസം കാത്തിരുന്ന ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിച്ചു. അത് വലിയൊരു പ്രതീക്ഷയാണ് സുജിത്തിന് നൽകിയത്. അതിനുശേഷം മരുന്നുകളുടെ സഹായത്തോടെ പതുക്കെ പതുക്കെ ലിജിയില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്നിരുന്നാലും ശരീരത്തിലെ ഞരമ്പുകളിലെ മറ്റു ഇൻഫെക്ഷൻ കടന്നു കയറിയതിനാൽ ഇരിക്കാനോ നിൽക്കാനോ ശരിയായ രീതിയിൽ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയിലായി ലിജി. 9 മാസത്തെ ആശുപത്രി ജീവിതം അവസാനിപ്പിച്ചു തിരികെ വീട്ടിലെത്തിയ ലിജിയുടെ മുഖത്ത് എപ്പോഴും ദുഃഖം തളംകെട്ടി നിൽക്കുമായിരുന്നു. എപ്പോഴും കരച്ചിൽ മാത്രം. സ്വപ്നം കണ്ട ജീവിതം ആസ്വദിച്ചു തുടങ്ങും മുൻപ് തന്നിൽ നിന്നും വിധി തട്ടിയതോർത്ത് ഓരോ നിമിഷവും ലിജി വിതുമ്പി. ഈ സമയത്തെല്ലാം തന്നെയാൽ കഴിയും വിധം സുജിത്തും വീട്ടുകാരും ലിജിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ലിജിയെ മനസ്സ് അവർ തിരിച്ചറിഞ്ഞത്. സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പലതരം ശബ്ദത്തിലൂടെ ആശയങ്ങൾ കൈമാറാൻ ലിജിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. എഴുന്നേൽപ്പിച്ച് നിർത്താമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചില ശബ്ദത്തിലൂടെ സുജിത്തിനെ അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സോഷ്യൽ മീഡിയ കടന്നു വരുന്നത്. ലിജിക്ക് ബോറടിക്കാതിരിക്കാനും ലിജിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും വേണ്ടി സുജിത്ത് ലിജിക്ക് ഫോണിൽ ഫേസ്ബുക്ക് എടുത്തു കൊടുക്കുകയായിരുന്നു. ചലിപ്പിക്കാൻ കഴിയില്ലെങ്കിലും തൻ്റെ വിരലുകൾ കൊണ്ട് പതിയെ ഓരോ വീഡിയോസും സ്ക്രോൾ ചെയ്ത് ലിജി കാണുമായിരുന്നു. ആ വീഡിയോസ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. രസകരമായ നല്ല നല്ല വീഡിയോസ് കണ്ട് ലിജി മനസ്സ് തുറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. വീഡിയോ ചെയ്യാൻ തുടങ്ങിയതോടെ ലിജിയിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കൂടുതൽ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും ലിജിയെ കാണാൻ പറ്റി. ഫിസിയോതെറാപ്പിക്കിടയിലും അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം വീഡിയോ രൂപത്തിൽ ചെയ്യാൻ തുടങ്ങിയതോടെ ലിജിയുടെ റിക്കവറി പെട്ടെന്നാകാൻ തുടങ്ങി. ഇരുവരുടെയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം പല വീഡിയോസിലൂടെയും അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പ്രണയനൈരാശ്യത്തിൻ്റെ പേരിലും കുടുംബ പ്രശ്നങ്ങളുടെ പേരിലും അക്രമങ്ങളും കൊലയും നടക്കുന്ന ഈ ലോകത്തിൽ കിടപ്പിലായിപ്പോയ ഭാര്യയെ സ്വന്തം കുഞ്ഞിനെപ്പോലെ നോക്കുന്ന സുജിത്ത് ഒരു അത്ഭുതമായി മാറുകയായിരുന്നു. അവരുടെ സ്നേഹത്തിന് മുന്നിൽ നിരവധി ആളുകൾ ആശംസകളുമായി എത്തി തുടങ്ങി. ഇരുവരും ചേർന്ന് തുടങ്ങിയ ലിജി സുജിത്ത് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇവരുടെ ജീവിതത്തിലെ പല നിമിഷങ്ങളും അവർ ഈ ലോകവുമായി പങ്കുവയ്ക്കുകയാണ്.